രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം ഒ രാജഗോപാൽ സംസാരിക്കുന്നു. അല്പസമയത്തിനകം നരേന്ദ്രമോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സമ്മേളന വേദിയിൽ നിന്നും തത്സമയം. കോൺഗ്രസ്സുകാരെ ഭരിച്ചിരുന്ന അവസരത്തിൽ കോൺഗ്രസിന് എതിരായിക്കൊണ്ട് ആന്റി കോൺഗ്രസ് രാഷ്ട്രീയമുണ്ടായി. നാം ഓർക്കുന്നു കേരളത്തിൽ, കേരളത്തിലാണത് ആദ്യം വിജയിച്ചത്. 1957 ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രിസഭ EMS നേതൃത്വത്തില് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. ആദ്യമായിട്ട് ആന്റി കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ അതിന്റെ ക്യാമ്പയിന്റെ ഫലമായി ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. എന്നാൽ ഇന്ന് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒന്നാമത്തെ പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്ത് MP കക്ഷി എന്നുള്ള നിലയ്ക്ക് 14 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ന് എന്തായി സ്ഥിതി? അന്നവർക്ക് വലിയ വിശ്വാസമായിരുന്നു. നമ്പൂതിരിപ്പാടിന്റെ പറഞ്ഞു, നെഹ്റു കഴിഞ്ഞാൽ നമ്പൂതിരിപ്പാട്, ഇതായിരുന്നു വിശ്വാസം, പ്രതീക്ഷ. എന്നാൽ ഇന്നിപ്പോ അതേ പാർലമെന്റിൽ എല്ലാം കൂടി ചേർന്ന് ആകെ 9 സീറ്റാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തില് അയച്ച ഏക വ്യക്തി CPI വ്യക്തി ഇന്ത്യയില് തൃശൂരിൽ നിന്നാണ്. വലിയ മാറ്റമുണ്ടായി. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കത് വരാൻ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, വാഗ്ദാനമില്ല. ഇന്നവർക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, BJP അധികാരത്തിൽ കയറ്റരുത്. അതുവരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം എതിർത്ത് കൈകോർത്തിരുന്ന ഒരു സാഹചര്യത്തിന് ആ എതിർത്തിരുന്ന ആൾക്കാർ ഇന്നതൊക്കെ മാറി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഡൽഹിയിലെ പാർലമെന്റിൽ അവർ പ്രതിപക്ഷം ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൈകോർത്ത് പിടിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു സ്വകാര്യ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ബഹളമുണ്ടാക്കുകയാണ്. ആ സാഹചര്യമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. മോഡിയുടെ വരവിന്റെ ആരവമാണ്, പരിവർത്തനത്തിന്റെ ആരവമാണ്. കേരള രാഷ്ട്രീയം മാറുന്നു. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റം സംഭവിച്ചു. കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരിക്കാൻ പോലും ഉള്ള യോഗ്യതയില്ലാത്ത തരത്തിൽ 543 മെമ്പർമാരുള്ള ലോക്സഭയിൽ 42 മെമ്പർമാർ മാത്രമായ ഒരു സാഹചര്യം. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്ന് ആകെ 9 സീറ്റ് ഈ നിലയ്ക്ക് മാറിയിരിക്കുന്നു. ആ മാറ്റം സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലും ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. യെസ്, തൃശ്ശൂരിൽ BJP പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി അല്പസമയത്തിനകം സംസാരിക്കും. സമ്മേളന വേദിയിൽ നിന്നും CG ദിൽജിത്ത്. ദിൽജിത്ത്, എപ്പോഴാണ് പ്രധാനമന്ത്രി സംസാരിക്കുക? ഏതൊക്കെ പ്രധാന വ്യക്തികളാണ് ഇപ്പോൾ സമ്മേളന വേദിയിലുള്ളത്? ഏത് നിമിഷവും നരേന്ദ്രമോദി സ്റ്റേജിൽ വരും. അതിനു മുമ്പ് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ദിൽജിത്ത്, കേരളത്തിലെ BJP ചുമതല വഹിക്കുന്ന തൃശൂർ അല്പസമയത്തിനകം നരേന്ദ്രമോദി സംസാരിക്കും. ഇപ്പോൾ ഒ രാജഗോപാൽ സംസാരിക്കുന്നു. തത്സമയം പറയും. അതിനുവേണ്ടി അവസരമുണ്ടാക്കണമെന്ന് പരിധിക്കൊണ്ട് ഞാൻ വഴി മാറുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങള്. മാറ്റത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിന് കൂട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശൂർ നഗരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും സമയങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ഈ സ്റ്റേജിൽ. അതിനു മുമ്പായി
ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും കേരളത്തിൻ്റെ പ്രഭാരിയുമായ ബഹുമാനപ്പെട്ട ശ്രീ എച്ച് രാജ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിലെ ഇരിക്കുന്ന നേതാക്കന്മാരെ, സഹോദരികളെ, സഹോദരികളെ, ഉൾ അനവർക്കും നമസ്കാരങ്ങൾ. എൻ്റെ മുത്തച്ഛനും അമ്മയും വസിച്ചിരുന്ന തൃശ്ശൂരിലെ ഉൾ അനവരെയും കാണുന്നതിലെ ഞാൻ പെരുമഹിഴ്ചി അടയുകേ. 1950 വരെ മുത്തച്ഛനും അമ്മയും ഇവിടെ ഇരുന്നു. കേരളം മികപ്പെരിയ മാറ്റത്തെ നോക്കി സെന്റ് കൊണ്ടിരിക്കുന്നത്. അറബിക്കടലെ വിട ഇങ്ങു ജനസമുദ്രം മിക പെരിതാക ഇരുപ്പതേ എന്നാൽ പാർക്ക മുടികൾ. ഇന്നേ ദിനം നമ്മുടെ പേരൻപിർക്കും പെരുമതിപ്പിർക്കും ഉറിയ ഭാരത പ്രതമർ നരേന്ദ്രമോദി അവരുടെ ഇന്നേ വിജയം കേരള അരസിയലിലെ ഒരു തിരുപ്പുമുനൈ സംഭവമായി ഇത് അമൈന്നിരിക്കുന്നു. 30 ഇങ്ങേ UDFഉം LDFഉം മാറി മാറി ഭരണം ചെയ്തിരിക്കുന്നു. ഇന്ന് 30 UDF LDF ആക്ഷിയിലെ കേരളം മികവും താഴെ പോയിരിക്കുന്നു. ആർത്തിക് സ്ഥിതിയിലെ കേരളം മിക മോശമാണ് നിലയിൽ. എന്താ കാരണം? ഊഴലിലെ അഴിമതിയിലെ മുഴുകിപ്പോയിരിക്കുന്ന കോൺഗ്രസും CPM പറഞ്ഞ എന്ന അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മർഡറേഴ്സ്. തൃശ്ശൂരിൽ BJPയുടെ പൊതുസമ്മേളനം പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. CG ദിൽജിത്ത് സമ്മേളന നഗരത്തിൽ നിന്നും. ദിൽജിത്ത്, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? സദസ്സിൻ്റെയും അതോടൊപ്പം തന്നെ പങ്കാളിത്തത്തിൻ്റെയും ആവേശം എത്രമാത്രമാണ്? അല്പസമയത്തിനൊപ്പമാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് വിമാനമിറങ്ങിയ നരേന്ദ്രമോദി. ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് കണ്ണനൂരിൽ എത്തിയത്. 3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയെ ആക്രമിച്ചത്. 3 ഹെലികോപ്റ്ററുകളിലായി എത്തിയ അംഗരക്ഷകരും മറ്റു ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കണ്ണനൂരിൽ ഇറങ്ങി റോഡ് മാർഗം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ കെ കൗശികൻ, മേയർ അനിത ജയരാജൻ, മറ്റ് കൗൺസിലർമാർ, BJPയുടെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചേർന്നാണ് കണ്ണനൂരിൽ ഹെലികോപ്റ്ററിൽ എത്തിയ നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തും. തുടർന്ന് 1 മണിക്കൂറോളമാണ് അദ്ദേഹം ഇവിടെ ചെലവഴിക്കുക. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദി തൃശ്ശൂരിൽ അല്പസമയത്തിനകം BJPയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും.